स्वागत ओण आघोषि सत्य कहचिट निकायु पक्षे वीटल वाले गंभीर ओणाघोषिका कहने क्यम ए अच्छा मच्छर वर्ष आगे कूड़ा ई कोरोना सिचुएशन कारण ना वीटल वलिए रीति ओणाघोष इवे समि आ्लबि आने एल वर्ष नलापरपाड़ा पकड़े अब ई वर्ष सिचन आयो मार्यू रेस्ट्रिक्शन अब मार्यून इन पा गवर्मेंट उत्तरव अब और मिनिम आत्रे उलू अल या अलपुर मिनिम आल्मात्र अवड़ू ई सिचन कम नम्बे ई वर्ष ओण इतनी कई वर्ष वेलपक ई वर्ष कोरोना अड़ वर्ष नोणमेलटे या आशंसू ओणकोड़ी का वण ऑफ मई ओणकोड़ी अब नमक ड्रसुदायटर ड्रस कयंर सोष अटिया रू ओणकोड़ी अब इत पेट स्कर्ट आोपाइटू पक्षे लोंग टोपा कालपाद वे टोपा भयंर इष्टु भर कंफेटान एरुदू अब याट्टो इन या अल या ओण सद्य उल्कोड़ी इष्ट कद्याशेष ओण सद्य ना ओण तेचा पेटर क्यों पक्षे या वाले ललिता वीट ओण सेलिब्रेशन अदल प्रावश्यूपड़ कल पक्षे का ओण उण चल अब आीति नमुक पचना नमुक वाले ललिट चर ओण सदी एल वर्ष नंभीर पशे सिचन आईपोयो अब एल विभवान ए वीटले ओण सद अलग ए वीटले ओण सद कू ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ ഓണസദ്യാവിഭവങ്ങൾ. അപ്പോൾ ഇതിൽ മെയിനായിട്ട് പരിപ്പ് കറിയാണ്, പരിപ്പും പപ്പടവും. നമ്മുടെ ട്രിവാൻഡ്രം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലാണ് ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളത്. അതിനുശേഷം തൊട്ടുകൂട്ടുന്ന കറിയാണ് പരിപ്പ് കറി. അവർക്ക് മെയിൻ സാമ്പാറാണ്. ഞാൻ ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്, ട്രിവാൻഡ്രം സ്റ്റൈല് സദ്യ എന്ന് പറയുന്നത് മറ്റ് ജില്ലകളിൽ നിന്ന്, മറ്റ് ജില്ലകളെ ഞാൻ താഴ്ത്തി പറയുന്നതല്ല, മറ്റ് ജില്ലകളിൽ നിന്ന് ഭയങ്കര വിഭവസമൃദ്ധമായ സദ്യയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ട്രിവാൻഡ്രം സ്റ്റൈൽ സദ്യയ്ക്കാണെങ്കിൽ ആദ്യം വരുന്നത് ചോറിൻ്റെ കൂടെ പരിപ്പ് കറിയും കുറച്ച് നെയ്യും പപ്പടവും വരും. പിന്നെ രണ്ടാമത് സാമ്പാർ വരും. മൂന്നാമത് രണ്ട് മൂന്ന് കൂട്ടം പായസം വരും. നാലാമത് വരുന്നത് ചോറിൻ്റെ കൂട്ടി പുളിശ്ശേരി, രസം, മോര്, ഇങ്ങനെയാണ്. സദ്യയുടെ എല്ലാ കറിയും പ്രാധാന്യം തന്നെയാണ്. എന്നാലും പ്രത്യേകിച്ച് ഇഞ്ചിക്കറിയുടെ കാര്യം പറയണേ, ഇഞ്ചിക്കറി 100 കറിയുടെ ഗുണം തരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ പുള്ളിക്കാരൻ അറിയാതെ എടുത്തതാണ്. മെയിൻ കാര്യമാണ് പായസം. പായസം ഇല്ലാതെ സദ്യയുണ്ടോ? അപ്പോൾ ഇത് കടലപ്രഥമനാണ്. എൻ്റെ ഫേവറേറ്റ് പായസമാണ് കടലപ്രഥമൻ. ഈ പ്രഥമൻ കഴിഞ്ഞിട്ട് എനിക്ക് വേറൊരു പായസം തന്നെ ഇഷ്ടമുള്ളൂ. അപ്പോൾ ഇന്ന് തിരുവോണ ദിനത്തിൽ ഇതായിരുന്നു ഞങ്ങളുടെ പായസം. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ എന്റെ വീട്ടിലെ ഓണസദ്യ? പിന്നെ പുള്ളിക്കാരൻ അറിയാതെയാണ് ഞാൻ പുള്ളിക്കാരന്റെ ഷോട്ട് എടുത്തത്. പുള്ളിക്കാരൻ അറിഞ്ഞിട്ട് പോലുമില്ല ഞാൻ വീഡിയോ വിളിച്ചത്. അപ്പോ ഇനിയിപ്പോ ചിലപ്പോ ഈ വീഡിയോ കാണുമ്പോ ചിലപ്പോ കാണുമായിരിക്കും. പിന്നെ ഞാൻ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് അമ്പലത്തിൽ പോയി. അമ്പലത്തിൽ ഞാൻ രാവിലെ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷെ വൈകിട്ട് ഞാൻ അമ്പലത്തിൽ പോയി. അമ്പലത്തിൽ പോയപ്പോ കൊറേ നാൾക്ക് ശേഷം എന്റെ ഒരു സുഹൃത്തിനെ കാണാനിടയായി. അവളുടെ വീട് അമ്പലത്തിന്റെ അടുത്തായിരുന്നു. അപ്പോ പോണ വഴിക്ക് കാണാൻ പറ്റി. ഒരുപാട് നാൾക്ക് ശേഷമാണ് അവളെ കണ്ടുമുട്ടുന്നത്. ഏകദേശം ഒരു 2-2.5 കൊല്ലത്തോളം ആണ്, അതിനുശേഷമാണ് ഞാൻ അവളെ കാണുന്നത്. അമ്പലം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് കഷ്ടിച്ചൊരു 1 കിലോമീറ്ററോ 1.5 കിലോമീറ്ററിനകത്തേ ഉള്ളൂ. പക്ഷെ കണ്ടിട്ട് ഒരുപാട് നാളായി. ഞാൻ എപ്പോഴും ട്രിവാൻഡ്രത്ത് ഉണ്ടാവാറില്ല. ഇപ്പൊ കോളേജ് ട്രിവാൻഡ്രത്ത് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പൊ ട്രിവാൻഡ്രത്ത് ഉള്ളത്. അല്ലെങ്കിൽ എറണാകുളം, വയനാട് അങ്ങനെയൊക്കെ മാറി മാറി നിൽക്കാറാണ് പതിവ്. അപ്പൊ ഇന്ന് ഞാൻ അമ്പലത്തിൽ ഓണമായിട്ട് പോയപ്പോ കാണാൻ പറ്റി. അപ്പൊ ഇന്ന് ഞാനും അവളും കൂടെയാണ് പിന്നെ അമ്പലത്തിൽ പോയത്. ആ ഒരു വിശേഷം കൂടെ നിങ്ങൾ കണ്ടിട്ട് വരും. അപ്പോ ഇതെന്റെ അടുത്തൊരു കൂട്ടുകാരിയാണ് ഇവിടെ. ഇവിള പേര് ശ്രുതി എന്നാണ്. അപ്പോ കൊറേ കാലത്തിന് ശേഷമാണ് ഞങ്ങള് കണ്ടുമുട്ടുന്നത്. അപ്പോ ഞങ്ങള് ഇനി അമ്പലത്തിലേക്ക് പോവാണ്. നിങ്ങൾക്ക് പാട്ടൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും. ഒരു പാട്ടല്ല, രാമായണമൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ഈ അമ്പലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കിഴക്ക് അല്ലെ, കിഴക്ക് ഇങ്ങനെയല്ലേ, ഒരേ അമ്പലത്തിൽ തന്നെ ശിവനും പാർവതി ഒന്നിച്ചു കൂടി ക്ഷേത്രമാണ്. കിഴക്ക് പരമശിവനും
പടിഞ്ഞാറ് ശ്രീ പാർവതി ദേവിയും ഇരിക്കുന്ന കുടിയൊള്ളുന്ന അമ്പലമാണ്. അപ്പൊ ഞങ്ങള് തൊഴുവാനായിട്ട് പോവുകയാണ്. ഹാപ്പി ഓണം പറ. ഹാപ്പി ഓണം. അപ്പൊ അമ്പലത്തിലേക്ക് ഞാൻ പോവുകയാണ്. അപ്പൊ അമ്പലത്തിൽ ഒരുപാട് ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, കുറച്ച് ഇതുണ്ട്. അപ്പൊ കേറുന്ന ഫ്രണ്ടിൽ തന്നെ നല്ല മനോഹരമായിട്ട് അത്തപ്പൂക്കൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ വൈകിട്ട് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അതിന്റെ നടുക്കത്ത് ഒരു പോർഷൻ കാണാനില്ല, താമരയോ എന്തോ ആണ് കാണാനില്ല, എങ്കിലും നല്ല മനോഹരമായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ അമ്പലത്തിലേക്ക് കയറുകയാണ്. ഇതാണ് അമ്പലത്തിന്റെ എൻട്രി. ഇതിൽ ഇത് വഴിയാണ് അമ്പലത്തിലേക്ക് കയറേണ്ടത്. അപ്പോൾ ശിവഭഗവാനെ കണ്ടിട്ട് പടിഞ്ഞാറോട്ട് ശ്രീ പാർവതീദേവിയെ കാണാനായിട്ട് ഇതാ ഫലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടുത്തത് എരിക്കൊക്കെ നിൽപ്പുണ്ട്, അതൊരു ഔഷധ ചെടി കൂടിയാണ്. അപ്പോൾ ഇതാണ് ശ്രീ പാർവതി ദേവിയുടെ നട. ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് ശ്രീ പാർവതി ദേവി എന്ന്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കൂടുതലും കരിങ്കല്ലിലാണ് നിർമ്മിതമായിട്ടുള്ളത്. ഇനി നല്ലൊരു ആല് കാണാം. ആലിൻ്റെ താഴെ നാഗരിന്റെ പ്രതിഷ്ഠയാണുള്ളത്, ഒരുപാട് പഴക്കമുള്ളതാണ്. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ എന്റെ അമ്പലത്തിലെ വിശേഷം. ആ അമ്പലത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ അമ്പലം കിഴക്ക് പരമശിവനും പടിഞ്ഞാറ് ശ്രീ പാർവതി ദേവിയാണ്. അപ്പൊ എല്ലായിടത്തും അങ്ങനെയല്ല പ്രതിഷ്ഠ, അപൂർവം ചില ക്ഷേത്രങ്ങളിൽ മാത്രമേ അങ്ങനെ പ്രതിഷ്ഠയുള്ളൂ. പിന്നെ ക്ഷേത്രത്തിന്റെ അകത്തോട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള വലിയ പെർമിഷൻ ഒന്നും ഇല്ല. അപ്പൊ ഭഗവാന്റെ മുഖമൊന്നും ക്യാമറ ഫേസിലോട്ട് വരാൻ പാടില്ല എന്നുള്ള രീതിക്കൊക്കെയാണ്. അവിടെയൊക്കെ ഞാൻ കുറച്ചേ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. എല്ലാ വർഷവും ഇങ്ങനെയൊന്നും അല്ല കേട്ടോ, എല്ലാ വർഷവും ഇതിനേക്കാളും ഗംഭീരമായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്, അത്തപ്പൂക്കളെ ഇടുന്നത്. അപ്പൊ ഇവിടെ ക്ലബിലായിരുന്നാലും സമിതിയിലൊക്കെ ആയിരുന്നാലും വലിയ വലിയ ഓരോ ദിവസവും ഓരോ ഡിഫറെന്റ് കളേഴ്സ് ഉള്ള വലിയ വലിയ ഭംഗികരമായിട്ടുള്ള ഭയങ്കര ഭംഗിയായിട്ടുള്ള അത്തപ്പൂക്കളൊക്കെയാണ്. ഒരുപാട് മത്സരങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ പ്രാവശ്യം നമുക്ക് നന്നായിട്ടൊന്ന് ആഘോഷിക്കാൻ പറ്റില്ല. ഇപ്പൊ കോളേജ് ആയിരുന്നാലും സ്കൂളൊക്കെ ആയിരുന്നാലും നമുക്ക് ഒത്തുകൂടാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ കൂടിയാണ്. അപ്പൊ ഒരുപാട് ഒരുപാട് മിസ് ചെയ്യുന്നു കോളേജ്, അതുപോലെ തന്നെ നമ്മുടെ സ്കൂൾ ഡേയ്സ് ഒക്കെ ഒരുപാട് പേര് മിസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ ഇതിന് മുമ്പുള്ള ഓണമാണെങ്കിൽ നമ്മൾ തൊടി പോവും. ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഒരുപാട് പൂക്കൾ ഓണം വരുമ്പോൾ പ്രത്യേകിച്ച് ഒരുപാട് ഒരുപാട് പൂക്കൾ വയലുകളിലും പറമ്പുകളിലൊക്കെ നിറഞ്ഞു കിടക്കും. കൂടുതൽ വെള്ള കളർ പൂക്കളായിരിക്കും കൂടുതൽ. അപ്പോ ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കാണാത്തവർ കാണണം. അപ്പൊ ആ പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് നമ്മൾ അത്തപ്പൂക്കളിടലും പിന്നെ വീടിന്റെ ഫ്രണ്ടില് മരമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ അതൊക്കെ വെട്ടിക്കളഞ്ഞു. ഊഞ്ഞാലിടലും ആടലൊക്കെയാണ്. ഓണക്കോടി നിങ്ങൾ കണ്ടില്ലേ, അപ്പൊ ഞാൻ എന്റെ രണ്ടാമത്തെ ഓണക്കോടി ഇട്ടിട്ട് വരാം. ഹായ്. അപ്പോ ഇതാണ് എന്റെ അടുത്ത ഓണക്കോടി. ഞാൻ എന്തെടുത്താലും എവിടെയെങ്കിലും കുറച്ചൊന്ന് ചുമപ്പോ ബ്ലൂവോ വരും. കാര്യം എന്റെ ഒരു ഫേവറേറ്റ് കളർ ബ്ലൂ ആണ്. റെഡും ഏകദേശം എന്റെ ഒരു ഇതിൽ വരാറുണ്ട്. അപ്പോ ഈ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോ ഇത് രണ്ടും എന്റെ ഹസ്ബൻഡ് എനിക്ക് എടുത്തതാണ്. ഈ ഒരു ഡ്രസ്സ് ഹസ്ബൻഡിന്റെ ഇഷ്ടത്തിൽ എടുത്തതും ആ ഡ്രസ്സ് ഞാൻ എന്റെ ഒരു ഇഷ്ടത്തിൽ എടുത്തതാണ്. പക്ഷേ ഒരു കാര്യം മറന്നു, ഞാൻ ഡ്രസ്സ് മാറ്റി നിങ്ങളെ കൊണ്ട് കാണിച്ചു തരാൻ വേണ്ടി വന്നു, പക്ഷെ ഞാൻ കമ്മല് മാറ്റാൻ മറന്നുപോയി. അപ്പോ ഇപ്പൊ തന്നെ കമ്മലങ്ങ് മാറ്റിക്കളയാന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഇത് ഞാൻ നേരത്തെ ഇട്ട ഡ്രസ്സിനൂടെ മേടിച്ചാണ്. എനിക്ക് അത്യാവശ്യം ഇയറിംഗ്സ് കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഇയറിംഗ്സിന് മാത്രമേ ഞാൻ അങ്ങനെ സെലക്ട് ചെയ്ത് വാങ്ങിക്കാറുള്ളൂ. പിന്നെ ചിലപ്പോ ബാംഗിൾസും, അല്ലാതെ മാലയുടെ ഒന്നും വലിയൊരു ഗ്രേസ് എനിക്കില്ല. ഈ ഒരു കമ്മല് കണ്ടില്ലേ, ഒരു സൂര്യന്റെ പടമുള്ള കമ്മല്. ഓ, ഒരു റെഡ് കളർ മാച്ചിന് വേണ്ടിട്ടാണ് ഞാൻ ഈ കമ്മൽ ഇതിനോടൊപ്പം ഇടാനായിട്ട് മേടിച്ചത്. ഇനി ഒന്നുകൂടി ഇട്ടിടാം. ശബ്ദം കുറയ്ക്കാൻ ഞാൻ കുറെ നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് രണ്ടുമാണ് എന്റെ ഈ വർഷത്തെ ഓണക്കോടി. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇപ്പോ വളരെ വലിയ രീതിക്കൊന്നും ആഘോഷിക്കാൻ കഴിഞ്ഞില്ല, അതിന്റെ വിഷമമുണ്ട്, എന്നാലും സാരമില്ല. ഇപ്പൊ നമുക്ക് പുതിയ ഉടുപ്പൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് എന്റെ ഓണം തിരുവോണം വിശേഷങ്ങള്. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളെ മുമ്പിൽ വരുന്നതായിരിക്കും. അതിനു മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക, എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ഉടുപ്പിനെ കുറിച്ചുള്ള കമന്റ്സ് ഒക്കെ നിങ്ങൾ എന്റെ കമന്റ് ബോക്സിൽ ഇടുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.